ഈ ദേശാഭിമാനി പത്രത്തിന് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളല്ലോ ഇത് ഈ ദേശാഭിമാനി പത്രത്തിന് എവിടെ നിന്ന് കിട്ടി ഈ നോ ഈ സർട്ടിഫിക്കറ്റ് എന്ന് ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ അവർ തട്ടെ പോലീസാർ അന്വേഷിക്കട്ടെ എല്ലാ അന്വേഷണവും സ്വാഗതം ചെയ്യുകയാണ് ഞാൻ എവിടെയും പോയിട്ടില്ല ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ ഈ പാലപ്പുഴയിലോട്ട് പോവുകയാണ് ഞാൻ എൻ്റെ നാട്ടിലോട്ട് പോവുകയാണ് ഞാൻ എവിടെയും ഒളിച്ചിട്ടില്ല മറിഞ്ഞിട്ടില്ല കള്ളത്തരം കാണിച്ചിട്ടില്ല ആരുടെ മുന്നിലും വന്ന് നിൽക്കാം എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട് അത് ഞാൻ എൻ്റെ ലീഡർഷിപ്പിനോട് ഞാൻ പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ അൻസിൽ ഇത് തന്നെയാണ് പറയുന്നത് യാതൊരു വിധത്തിലുള്ള കള്ളത്തരവും കാണിച്ചിട്ടില്ല എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് അൻസിലെ യാതൊരു വിധത്തിലുള്ള ബന്ധവും അതിലില്ല എല്ലാ കാര്യങ്ങളെയും നിയമപരമായി തന്നെ നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് അൻസിൽ ആരോപണവിധേയനായ അൻസിൽ ബാബുവിന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത് ബെൻസൺ കൂടുതൽ വിവരങ്ങൾ നൽകും ബെൻസൺ ഒരു പിടിപള്ളി എന്ന നിലയിൽ പ്രതിരോധം എന്ന നിലയിൽ എസ് എഫ് ഐയുടെയും സി പി എമ്മിന്റെയും നേതാക്കളൊക്കെ ഈ ആരോപണം ഉയർത്തിക്കാട്ടുകയും അതിന് പിന്നാലെ തന്നെയുണ്ട് സി പി എം നേതാക്കൾ അതിനിടയിലാണ് ഇപ്പോൾ അൻസിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് മീഡിയാവണിനോട് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് അദ്ദേഹത്തിന്റെ മറുപടി വിശദീകരണവും എന്താണ് സെയ്ഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അൻസിലിൻ്റെ പ്രതികരണം ഈ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റുമായി അൻസിലിനെ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല ഇത്തരത്തിൽ ഒരു പത്രത്തിൽ ഈ പതിമൂന്നാം തീയതി കഴിഞ്ഞ പതിമൂന്നാം തീയതി ദേശാഭിമാനി പത്രത്തിൽ ഈ ഒരു വാർത്ത വരുന്നു അതിൽ വരുമ്പോഴാണ് ഇത്തരത്തിലൊരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന വിവരം അൻസിൽ അറിയുന്നത് എന്ന് പറയുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മാനനഷ്ടത്തിന് ഈ പത്രത്തിനിറത്തിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ അൻസിൽ പറയുന്നുണ്ട് അപ്പോൾ ഈ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് പറയുന്ന ഈ കലവിൽ അൻസിൽ അതായത് ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ ഈ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ബി കോമിൻ്റെ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നു അതിന് ആ ബി കോം സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ജോലിക്ക് കയറുന്നു എന്നിവയാണ് ഉയർന്നു വന്നിട്ടുള്ള വ്യാപകമായിട്ട് ഉയർന്നു വന്നിട്ടുള്ള പരാതികൾ എന്നാൽ ഈ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ കളക്ഷൻ ഏജൻറ്റായിട്ടാണ് അൻസിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത് അതും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആ സമയത്ത് കളക്ഷൻ ഏജൻറ്റായിട്ട് ജോലി ചെയ്യുന്നു കളക്ഷൻ ഏജൻറ്റായിട്ട് ജോലി ചെയ്തത് വെറും പ്ലസ് ടു ക്വാളിഫിക്കേഷൻ്റെ ബേസിലാണ് ഈ ജോലി ചെയ്തത് എന്നാണ് അൻസിൽ പറയുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന കോളേജിൽ അൻസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് ബി എ ഹിന്ദി ആയിരുന്നു ബി എ ഹിന്ദി അതും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല വീട്ടിലെ ചില പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ പിതാവിനുണ്ടായ രോഗത്തെ തുടർന്ന് അദ്ദേഹം ഡ്രോപ്പ് ഔട്ട് ചെയ്യുകയായിരുന്നു രണ്ട് വർഷത്തിന് ശേഷം ഡ്രോപ്പ് ഔട്ട് ചെയ്യുകയായിരുന്നു അതിനാൽ തന്നെ ഈ പറയുന്ന കാലയളവിലൊന്നും തന്നെ കൃത്യമായിട്ടും വിദ്യാഭ്യാസം നേടാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നപ്പോൾ ഈ ഒരു ജോലി ചെയ്യുന്നതിന് അതായത് ഇവർ ഉന്നയിച്ചിട്ടുള്ള ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു കളക്ഷൻ ഏജൻ്റായി ജോലി ചെയ്യുന്നതിന് എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ കളക്ഷൻ ഏജൻറ്റായിട്ടുള്ള ഒരു ജോലിയാണ് അതിൽ ആ ജോലി ലഭിക്കാൻ വേണ്ടി ഒരു വ്യാജ ബികോം സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് അൻസിൽ ചോദിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഈ വാർത്ത പുറത്തുവിട്ടത് ദേശാഭിമാനിയാണ് അതിനാൽ തന്നെ ഈ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റിൻ്റെ ഉറവിടം ഏത് എന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരം നൽകേണ്ടത് ദേശാഭിമാനി തന്നെയാണ് അക്കാര്യങ്ങളാണ് അൻസിൽ മുൻപോട്ട് വയ്ക്കുന്നത് അതുപോലെ തന്നെ ഈ ഈ ഒരു ഈയൊരു ബിരുദ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹം പോലീസിൽ പരാതി നൽകുകയും അതുപോലെ തന്നെ തങ്ങളുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ താൻ ഇത് ചെയ്തിട്ടില്ല ഇത് ഒരു ഒരു കുക്ക്ഡപ്പ് സ്റ്റോറിയാണ് കുക്ക്ഡപ്പ് സ്റ്റോറിയാണ് എന്ന തരത്തിലുള്ള എല്ലാ വിവരങ്ങളും നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇക്കാര്യങ്ങളെ തന്നെ നിയമപരമായി നേരിടാനാണ് അനസിൽ തീരുമാനിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ എല്ലാ തരത്തിലുള്ള ചോദ്യം ചെയ്യലിനോടും അതുപോലെ തന്നെ കേസന്വേഷണത്തിനോടും സഹകരിക്കാൻ അനസിൽ തയ്യാറാണ് എന്നും പറയുന്നുണ്ട് ശരി അൻസിൽ ജലീലിന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത് അതിന്റെ വിശദാംശങ്ങൾ നൽകിയത് ബെൻസൻ ബാബു